ബ്ലോഗർ മല്ലു ട്രാവലർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതിയിൽ പോലീസ് കേസെടുത്തു. സൗദി അറേബ്യൻ വനിതയോട് മോശമായി പെരുമാറിയെന്ന പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് ഷക്കിൽ സുബാനെതിരെ കേസെടുത്തത്. ജിജീഷ് കണ്ണാരൻ ചേർന്നുണ്ട്. ജിജീഷ്, കേസെടുക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ബ്ലോഗർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് തന്റെ പീഡന പരാതി വെറും വ്യാജമാണ്, തെളിവുകളൊക്കെ തന്നെ നിരത്തുമെന്ന്. രജനി, ഷാക്കിർ സുബാൻ അശ്ലീല ചൊവ്വയോടെ സംസാരിച്ചെന്നും കടന്നു പിടിച്ചെന്നുമുള്ള ഒരു പരാതിയായിരുന്നു സൗദി സ്വദേശിനി പരാതിയിൽ പറഞ്ഞിരുന്നത്. കൊച്ചിയിൽ ഒരു അഭിമുഖത്തിന് എത്തിയപ്പോഴാണ് തനിക്ക് ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം നേരിടേണ്ടി വന്നത് എന്നും സൗദി സ്വദേശിനി ഈ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഈ പരാതിയിൽ ഉടൻ തന്നെ പോലീസ് കേസെടുത്ത് തുടർ നടപടിയിലേക്ക് കടന്നു. എന്നാൽ ഈ ഷാക്കിർ സുബാൻ നിലവിൽ വിദേശത്താണ് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതിനിടയിലാണ് ഇപ്പോൾ ഇയാൾ സംഭവം ഫേസ്ബുക്കിലൂടെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത് 100% പരാതി വ്യാജമാണ് എന്നും തെളിവുകൾ കൊണ്ട് ഇതിനെ നേരിടുമെന്നാണ് ഈ വ്ളോഗർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. എന്റെ പേരിൽ ഒരു ഫേക്ക് പരാതി വാർത്ത കണ്ടു, അത് 100% ഫേക്കാണ്, മതിയായ തെളിവുകൾ കൊണ്ട് അതിനെ നേരിടും, തന്നോട് ദേഷ്യമുള്ളവർ ഒരു ആഘോഷമാക്കാനുള്ള അവസരമാക്കും എന്നറിയാം, എന്റെ ഭാഗം കേട്ടിട്ട് അഭിപ്രായം പറയണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മല്ലു ട്രാവലർ ഫേസ്ബുക്ക് കുറിച്ചിരിക്കുന്നത്. ഇതേ ഘട്ടത്തിൽ തന്നെ ഈ സംഭവത്തെ കുറിച്ച് വിശദമായി തന്നെ അന്വേഷിക്കുമെന്നും ആ പരാതിക്കാരിയുടെ വിശദമായ മൊഴി എടുക്കുന്നതിനും ഒപ്പം തന്നെ ഈ മല്ലു ബ്ലോഗറെ തിരിച്ച് കൊച്ചിയിൽ എത്തിച്ച ശേഷം മൊഴി എടുക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നും പോലീസ് ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശദമായൊരു അന്വേഷണം ആണ് കോഴിക്കോട് സ്വദേശിയായ ഭർത്താവിനൊപ്പമായിരുന്നു ഇവർ എത്തിയിരുന്നത്. ഇതിനിടയിലാണ് അഭിമുഖത്തിനിടെ ഭർത്താവ് പുറത്തുപോയ സമയത്ത് ഹോട്ടൽ മുറിയിൽ വെച്ച് കയറി പിടിക്കുകയായിരുന്നു എന്ന ഒരു ആരോപണവും അത്തരത്തിലുള്ള ഒരു പരാതിയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. രജനി, ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.